ഓണമെന്ന് പറയുന്നത് ഏതൊരു മലയാളിക്കും ഗൃഹാതിഥിയുടെ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഓരോ ഓർമ്മകൾക്കും 1000 കഥകൾ പറയാനുണ്ടാകും. കണ്ണൂർ ആലക്കോട് നിന്നുള്ള അരങ്ങം ശിവപാർവതി തിരുവാതിരകളി സംഘത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. ആദ്യം തുടക്കം ഒരു 10 പേരുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് സീനിയറായി ഞങ്ങൾ ലേശം ബുദ്ധിമുട്ട് വന്ന കാരണം കൊണ്ട് ലേശം ഒന്ന് ഒഴിവായി. പക്ഷേ ഇപ്പോഴും കളിക്കുന്നുണ്ട്, കളിക്കില്ലാതില്ല. ഞങ്ങൾ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തു, ഒരുപാട് ഇത് കിട്ടി. ഞങ്ങളുടെ മാഷാണ് ഞങ്ങൾക്ക് നല്ല പ്രചോദനം തന്നിരിക്കുന്നത്. മാഷിൻ്റെ ഒരു ഡെഡിക്കേഷനും അത് പറയാതിരിക്കാൻ തരവില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇതിനകത്തേക്ക് വന്നത്. ചെറുപ്പം മുതലേ പിന്നെ ഇതൊക്കെ ഉണ്ട്. നമ്മൾ തിരുവാതിരയൊക്കെ അമ്പലം ബേസ്ഡാണ് നമ്മൾ തിരുവാതിര കളിച്ച് പഠിച്ചത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെ ധനുമാസത്തിലെ തിരുവാതിര ഭയങ്കര ക്ഷേമമായിട്ട് ആഘോഷിക്കുന്നതാണ്. അപ്പോൾ അവിടെ എല്ലാ ചടങ്ങുകളോടുകൂടി തന്നെയാണ് തുടക്കം. 6 ദിവസമാണ് കളിക്കുന്നത്. ഏകാദശിക്ക് ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയാൽ തിരുവാതിരയുടെ അന്ന് ഉറക്കോളപ്പും തുടിച്ചുപുളിയും പിന്നെ തിരുവാതിര പുഴുക്കും പിന്നെ അതിൻ്റെ തലേദിവസം മകീരത്തിൻ്റെ അന്ന് പിന്നെ ഏട്ടങ്ങാടി നേതി അങ്ങനെ എല്ലാ പിന്നെ അതിൻ്റെ ചടങ്ങുകളോട് കൂടി തന്നെയാണ് അത് ആഘോഷിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ടീമിലേക്ക് ആയതിന് ശേഷം ഞങ്ങൾ ആ ഒരു മത്സരത്തിൻ്റെ ഒരു ലെവലിലേക്കും കൂടെ വന്നു. ഒരുപാട് സ്റ്റേജുകളിൽ മത്സരിച്ചു, അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് അമ്പലങ്ങളിലാണെങ്കിലും പൊതുവായിട്ടുള്ള സ്റ്റേജുകളിലാണെങ്കിലും പ്രോഗ്രാമിലാണെങ്കിലും എല്ലാം ഉണ്ട്. ഇതൊരു ദൈവിക കല ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രാധാന്യം എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഇത് വിട്ട് ഞങ്ങൾ ഇന്നവരെ കളിച്ചിട്ടില്ല. അതിനെല്ലാം ഞങ്ങളുടെ എല്ലാം പിന്നെ ഞങ്ങൾക്ക് നന്ദിയുള്ളത് ഞങ്ങളുടെ മാഷോടാണ്. ഞാൻ എൻ്റെ കൊച്ചിലെ നൃത്തം പഠിച്ചിരുന്നു, കലാമണ്ഡലം വിമലാദേവി ടീച്ചറുടെ കീഴിൽ. പക്ഷേ വെറുതെ താല്പര്യമില്ലാതെ ഞാൻ പഠിച്ചതാണ്. പക്ഷേ എനിക്ക് അന്നും തിരുവാതിരക്കളിയോട് ഭയങ്കര കമ്പമായിരുന്നു. ഞാൻ കലോത്സവ വേദികളിൽ തിരുവാതിരക്കളി കാണാൻ വേണ്ടി വീട്ടിൽ പറയാതെ കണ്ണൂർ റവന്യൂ ജില്ല, കോഴിക്കോട് സ്റ്റേറ്റ് കടന്നപ്പോഴൊക്കെ ഞാൻ പറയാതെ പോയിട്ടുണ്ട്. അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുമുണ്ട് വീട്ടിൽ നിന്ന് അടി പോയതിന്. അങ്ങനെ തിരുവാതിരക്കളിയോട് എന്തോ ഒരു വലിയ കമ്പം, അത് അന്നും ഇന്നും ഒട്ടും കുറയാതെ തന്നെയുണ്ട്. மாந்தர் பேருவழி தன்னில் வசிக்குள்ள பரசேரி தவில் முகாமியே തിരുവാതിരക്കളിക്കൊരു കാലം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. ശരിക്കും ധനുമാസത്തിലാണ് തിരുവാതിര ആഘോഷം. ഭഗവാന്റെ പിറന്നാളായിട്ടാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. പക്ഷേ ഇപ്പം ഓണക്കാലത്തും എന്താ പറയണ്ടേ, ഉദ്ഘാടന വേളകളിലും എല്ലാം തിരുവാതിര മയം കൂടിച്ചേർന്നു. ശ്രീ മഹാദേവൻ്റെ ഭാര്യ ശ്രീപാർവതിയുടെ തോഴിയുടെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെടുകയും അത് തോഴിക്ക് ഭയങ്കര സങ്കടമാവുകയും അത് തോഴി വന്ന് പാർവതീദേവിയോട് പറയുകയും ചെയ്തു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ മരണപ്പെട്ടതുകൊണ്ട് എനിക്കിനി ഭയങ്കര മനോദുഃഖമാണ്, ദേവിയുടെ തോഴിയായിട്ട് നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് സങ്കടം പറഞ്ഞപ്പം മഹാദേവനെ പ്രീതിപ്പെടുത്തി പാർവതീദേവിയും തോഴിയും കൂടെ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാൻ വരം കൊടുത്ത് തോഴിയുടെ ഭർത്താവിന് വീണ്ടും ഒരു ജീവൻ കൊടുത്ത് അന്ന് അവർ ആ ഒരു സന്തോഷം മതിമറന്ന് പങ്കുവച്ച ദിവസമാണ് തിരുവാതിര നാൾ എന്ന് പറയുന്നു. പിന്നെ ഭഗവാന്റെ ജന്മനക്ഷത്രം തിരുവാതിര, അന്ന് ധനുമാസത്തെ തിരുവാതിര അന്ന് പാർവതീദേവിയും തോഴിമാരും എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു പിറന്നാൾ ആഘോഷ ദിവസമാണെന്നും തിരുവാതിര വിശേഷിപ്പിക്കാറുണ്ട്. അമ്മമാരായിരുന്നു ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ. അതിൽ ഒരാൾ ടീച്ചറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അവരെപ്പോഴും വരും. പിന്നെ ഞങ്ങൾ അവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്തതനുസരിച്ചാണ് ഞങ്ങൾ പ്രാക്ടീസൊക്കെ വയ്ക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വയ്ക്കും, അല്ലെങ്കിൽ അവധി ദിവസമാണെങ്കിൽ ഉച്ച സമയത്ത് വയ്ക്കും, രാത്രിയിൽ വരെ വെച്ചിട്ടുണ്ട്. ഇപ്പം രാത്രിയിലാണ് കൂടുതൽ നടക്കുന്നത്, ടീച്ചേഴ്സാണ് എല്ലാം കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു സന്ധ്യയ്ക്ക് ശേഷമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം നോക്കിയാണ് ഞങ്ങൾ പ്രാക്ടീസ് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാവരും നല്ല രീതിയിൽ നല്ല സഹകരണമാണ് എല്ലാവരും. തിരുവാതിരയോട് ചെറുപ്പകാലം മുതൽ വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ഇതിൻ്റെ ഒരു കൂട്ടായ്മയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം പണ്ടു മുതലേ ഉണ്ടായിരുന്നു. അധ്യാപക വൃത്തിയിലുള്ളവരാണ് കൂടുതലായും ഈ ഗ്രൂപ്പിലുള്ളത്. എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട്. എങ്കിലും ആ കൂട്ടായ്മ, ഞങ്ങളുടെ ഒരു സ്നേഹം, ഒത്തൊരുമ, അതെല്ലാം ഈ ശിവപാർവതി തിരുവാതിര സംഘത്തിലുള്ളത് കൊണ്ട് അനിമാഷ് ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു സംഘം മനോഹരമായി കൊണ്ടുപോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാനേ കഴിയുന്നില്ല. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ തിരുവാതിര കളി സംഘത്തോടൊപ്പം ഉണ്ട്. ഒരു 30-35 വയസ്സ് മുതൽ 50-60 വയസ്സ് വരെയുള്ള പിന്നെ പാർട്ടിസിപ്പൻസ് ഉണ്ട് നമ്മുടെ ഈ തിരുവാതിര കളി സംഘത്തിൽ. എല്ലാവരും തന്നെ ചിട്ടയോടെയുള്ള ഒരു പഠനം അനിമാഷ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും അത് കൃത്യമായി ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പ്രായം ഇതിനൊരു തടസ്സമേ അല്ല. പ്രായം കൊണ്ട് ഞങ്ങളെ ആരും മാറ്റി നിർത്തുന്നില്ല. കൂട്ടത്തിൽ കൂടി മുന്നോട്ട് പോകുന്നു. ശ്രീകൃഷ്ണ മംഗളം കണ്ണൂരിനെ മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇരിക്കൂറിലെ ബ്ലാത്തൂരിൽ ഇത്തവണ നടന്നത് വേറിട്ട ഓണാഘോഷ പരിപാടി തന്നെയാണ്. ബ്ലാത്തൂരിൻ്റെ സാംസ്കാരിക മേഖലകളിൽ 10 വർഷത്തിന് മുകളിലായി സജീവമായിട്ട് കല, സാമൂഹികം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഗ്രാൻമ ബ്ലാത്തൂര്. നിലവിൽ 10 വർഷത്തിന് മുകളിലായി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുമായി ബ്ലാത്തൂരിൻ്റെ മേഖലകളിൽ സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നു. 200-ന് മുകളിൽ ആളുകൾ ഇന്ന് ഗ്രാൻമയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലത്ത് പഴമകളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഓണപ്പൊട്ടനും അതുപോലെ തന്നെ മാവേലിയും ഒക്കെ ഇന്നത്തെ തലമുറകൾക്ക് കാഴ്ചകളിലൂടെ അന്യം നിന്ന് പോകുന്നൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഓണപ്പൊട്ടൻ നിന്ന് നമ്മളെ വടക്കൻ കേരളത്തിലൊക്കെ വളരെ തെയ്യം എന്ന രീതികളിലേക്ക് ഓണേശ്വരൻ എന്ന് പറയുന്ന ചിന്താഗതികളിലൂടെ മുന്നോട്ട് പോകുന്നൊരു സംസ്കാര രൂപമാണ്. അപ്പോൾ ഈ ഓണപ്പൊട്ടൻ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് അത്ര കൂടുതലായിട്ട് ഓണപ്പൊട്ടൻ എന്താണെന്നുള്ളതോ ഓണപ്പൊട്ടൻ്റെ ആചാരങ്ങൾ എന്താണെന്നുള്ളതോ അതിൻ്റെ വേഷവിധാനങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങളത് ഓണപ്പൊട്ടനെ അവതരിപ്പിച്ചുകൊണ്ട് എന്താണ് ഓണപ്പൊട്ടനെന്നും എങ്ങനെയാണ് ഓണപ്പൊട്ടനെന്നും കുട്ടികളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ആ സംസ്കാരത്തിൻ്റെ ഭാഗം ചേർത്ത് പിടിച്ചുകൊണ്ടും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാണ് ഓണപ്പൊട്ടനെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ കൂടുതലായും ഓണം ആഘോഷിക്കുന്നത് ഞങ്ങളെ കുടുംബസംഗമം എന്ന് പറയുന്ന കൂട്ടായ്മകളിലൂടെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇത്തവണ ഞങ്ങൾ കൂടുതലായും ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഈ വജ്രജൂബിലി കലാകാരന്മാർ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തിന് മുകളിലായി സജീവമായിട്ട് ഞങ്ങൾ ഈ സാംസ്കാരിക പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാത്തൂരിൻ്റെ എല്ലാ മേഖലകളിലുള്ള ആളുകളും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സജീവമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ജോലികളിലും ഏർപ്പെടുന്ന ഒരു കൂട്ടം വനിതകളും അതോടൊപ്പം തന്നെ നാടൻ പണി പോലെയുള്ള കൂട്ടത്തിലുള്ള പുരുഷന്മാരും ഒക്കെ അണിനിരക്കുന്ന ഒരു കൂട്ടായ്മയാണ് നാടൻ പാട്ട്. അതിലേകദേശം 100ഓളം കലാകാരന്മാർ ഇന്ന് സജീവമായി രംഗത്തുണ്ട്. അത് വ്യത്യസ്തമായ സമയങ്ങളിലൂടെയാണ് നടത്തുന്നത്. പലതരം ജോലിക്കാർ, ഇപ്പോൾ കമ്പനി വർക്കുകൾ, അതുപോലെ തന്നെ മറ്റ് മേഖലകൾ, നാടൻ പണികൾ ഒക്കെയുള്ള ആളുകളൊക്കെ ഇതിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ, കുട്ടികൾ എല്ലാവരും ഈ പ്രവർത്തനത്തിൽ സജീവമാണ്. അതുപോലെ തന്നെ കൈകൊട്ടിക്കളി എന്ന് പറയുന്ന കലാരൂപത്തിലേക്ക് നമ്മുടെ വീട്ടമ്മമാരെയാണ് കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏകദേശം 50 വയസ്സിന് മുകളിലുള്ള വീട്ടമ്മമാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒപ്പന, കൈകൊട്ടിക്കളി പോലെയുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു മേഖലയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 25ഓളം കലാകാരന്മാർ ഉണ്ട് നാടൻപാട്ടിൽ പങ്കെടുക്കുന്ന. രാൻമാ വനിതാ വേദിയുടെ സെക്രട്ടറിയാണ് ഞാൻ, പ്രസിഡന്റാണ്. അപ്പോൾ നമ്മുടെ നാടൻപാട്ടും അതുപോലെ കൈകൊട്ടിക്കളിയും മോഹിനിയാട്ടവും വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. കുറേ കുട്ടികളെ നമുക്കിതിലേക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടം അതുപോലെ കൈകൊട്ടിക്കളിയിൽ നമ്മുടെയൊക്കെ അമ്മമാർ പങ്കെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. തനത് മൺമറിഞ്ഞു പോയ ഒരുപാട് പാട്ടുകളുണ്ട്. വായ്മൊഴി പാട്ടുകൾ, വരമൊഴി പാട്ടുകൾ, സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള പാട്ടുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാടൻ കലകളും കളികളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിശീലിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. സന്തോഷമുണ്ട്. ഗ്രാൻഡ്മ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ചേർത്ത് നിർത്തലാണ്. വനിതകളെയായാലും കലാകാരന്മാരെയായാലും ഗ്രാൻഡ്മ നന്നായിട്ട് ചേർത്ത് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ കലാകാരന്മാരെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്.